നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം എ ഡി എം നവീൻ ബാബു ജീവനൊടുക്കിയ കേസിൽ മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും സിപിഎം നേതാവുമായ പി പി ദിവ്യയ്ക്ക് കുരുക്കുമുറുകുമ്പോൾ ആലോചനകൾ പലവിധം ഉപതെരഞ്ഞെടുപ്പുകളിൽ ദിവ്യ ഒളിവിൽ തുടരുന്നത് സിപിഎമ്മിന് തലവേദനയാണെന്ന കാര്യത്തിൽ സംശയമില്ല പാലക്കാട് തൃശൂർ സിപിഎം ജില്ലാ നേതൃത്വങ്ങളും ഇക്കാര്യം സംസ്ഥാന നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട് ഇതിനൊപ്പം പത്തനത്തിട്ട സിപിഎം നേതൃത്വവും ഉറച്ച നിലപാടിലാണ് തെളിവുകൾ എതിരായ സാഹചര്യത്തിൽ ദിവ്യയെ സംരക്ഷിക്കേണ്ടതില്ല എന്നാണ് നിലപാട് പോലീസ് ശേഖരിച്ച ദിവ്യയുടെ മൊബൈൽ ഫോണിലെ കോൾ ഡീറ്റെയിൽസിൽ റെക്കോർഡാണ് എല്ലാം ദിവ്യെതിരായുള്ള നിർണായക തെളിവായി ഇതിനെ ദിവ്യ തന്റെ ഫോണിൽ നിന്ന് ജില്ലാ കളക്ടറെയും പ്രാദേശിക ചാനൽ റിപ്പോർട്ടറേയും ക്യാമറാമാനെയും നിരന്തരം വിളിച്ചതാണ് തെളിവായി പോലീസ് കണ്ടെത്തിയിട്ടുള്ളത് ഈ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കളക്ടറുടെ ചാനൽ റിപ്പോർട്ടുകളുടെയും മൊഴി പോലീസ് വിശദമായി ശേഖരിച്ചിട്ടുണ്ട് ഈ മൊഴികളെല്ലാം ദിവ്യക്കെതിരായ വിലപ്പെട്ട തെളിവുകളായി മാറും മാത്രമല്ല ചാനൽ സംരക്ഷണം ചെയ്ത ദൃശ്യങ്ങൾ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ അതിവേഗം വിവിധ ഗ്രൂപ്പുകളിലൂടെ ദിവ്യ തന്നെ പ്രചരിപ്പിച്ചതായും കണ്ടെത്തിയിട്ടുണ്ട് ഇത് നവീൻ അയച്ചു നൽകിയിട്ടുണ്ട് ബാബുവിനെ കൂടുതൽ മാനസികമായി തളർത്തിയെന്നാണ് വസ്തുത നവീൻ ബാബുവിനോട് ദിവ്യയ്ക്ക് വലിയ പങ്കുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇതെല്ലാം ചെയ്തതെന്നാണ് വിലയിരുത്തൽ ഇതിന് കാരണം പെട്രോൾ പമ്പ് മാത്രമാണ് എന്ന് ആരും കരുതുന്നുമില്ല തന്നെ ദിവ്യയുടെ മൊഴി കേസിൽ നിർണായകമാവുകയാണ് പി പി ദിവ്യ എ ഡി എമ്മിനെ യാത്രയ്പ്പ് യോഗത്തിൽ അധിക്ഷേപിച്ച് സംസാരിച്ചതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ അന്ന് വൈകിട്ട് തന്നെ നവീൻ ബാബുവിന്റെ ജന്മനാടായ പത്തനംതിട്ടയിലും പ്രചരിച്ചിരുന്നു യാത്രയ്പ്പ് ദിവസം രാത്രി ഒൻപതരയ്ക്ക് ജോയിന്റ് കൌൺസിൽ ജില്ലാ സെക്രട്ടറി ജി അഖിൽ നവീനെ വിളിച്ചിരുന്നു പിറ്റേന്ന് പത്തനംതിട്ടയിൽ ജോലിക്ക് പ്രവേശിക്കുന്നതിനാലാണ് അഖിൽ വിളിച്ചത് കാണാമെന്ന് പറഞ്ഞാണ് അദ്ദേഹം ഫോൺ വെച്ചത് ആ സമയത്ത് വീഡിയോയെക്കുറിച്ച് അഖിൽ അറിഞ്ഞിരുന്നില്ല പിന്നീട് അറിഞ്ഞപ്പോൾ അഖിൽ നവീന്റെ ഭാര്യയെ വിളിച്ച് കാര്യം തിരക്കി ഭർത്താവുമായി സംസാരിച്ചതായും രാവിലെ ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തുമെന്നും അവർ പറയുകയും ചെയ്തിരുന്നു രാത്രി പതിനൊന്നിന് അഖിൽ നവീനെ വിളിച്ചു നോക്കിയെങ്കിലും നമ്പർ പരിധിക്ക് പുറത്തായിരുന്നു നിലവിൽ മുൻകൂർ ജാമ്യ ഹർജിയിൽ ഇരുപത്തി ഒൻപതിന് കോടതി വിധി പറയുന്നതുവരെ ദിവ്യയുടെ അറസ്റ്റ് നടക്കില്ല എന്നാൽ ദിവ്യ കീഴടങ്ങണമെന്നാണ് സിപിഎം നിലപാട് വിധി എതിരായാൽ അറസ്റ്റ് നടക്കുകയോ ദിവ്യയ്ക്ക് ഹൈക്കോടതിയെ സമീപിക്കാനുള്ള സാഹചര്യം ഒരുങ്ങുകയോ ചെയ്യും പത്ത് വർഷം തടവ് ലഭിക്കുന്ന കുറ്റമായതിനാൽ മൊഴി നൽകാൻ ദിവ്യ എത്തിയാൽ അറസ്റ്റ് നിർണായകമാകും ഈ സാഹചര്യം നിലനിൽക്കുന്നുകൊണ്ട് തന്നെ നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ദിവ്യ പോലീസിന് മുന്നിൽ ഹാജരാക്കാത്തത് വർഷം വരെ തടവ് ലഭിക്കാവുന്ന കുറ്റമാണെങ്കിൽ പോലീസിന് അറസ്റ്റ് ഒഴിവാക്കി മൊഴി രേഖപ്പെടുത്താനുള്ള നിയമപരമായ അനുമതി ഉള്ളതിനായി നിയമവിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു